നമസ്കാരം. സംസ്ഥാനത്ത് അതിതീവ്രമായി കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മൂന്നാറിൽ വൈദിക സമ്മേളനവും ധ്യാനവും സംഘടിപ്പിച്ചതിന് CSI സഭയ്ക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇതുപ്രകാരം മൂന്നാർ CSI ക്രൈസ്റ്റ് ചർച്ച് ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുത്ത ദക്ഷിണ കേരള മഹാ ഇടവക വൈദികരും കേസിൽ പ്രതികളാകും. ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് എ ധർമ്മരാജ് റസാലവും കേസിൽ പ്രതിയാകും. മൂന്നാറിലെ ധ്യാന കേന്ദ്രത്തിലെ വാർഷിക ധ്യാനയോഗത്തിൽ പങ്കെടുത്ത 100-ലധികം CSI പുരോഹിതർക്കാണ് കോവിഡ് ബാധിച്ചത്. 2 വൈദികർ വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെട്ടു. CSI ബിഷപ്പ് ധർമ്മരാജ് റസാലം വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് April 13 മുതൽ 17 വരെയായിരുന്നു സമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ വിവിധ പള്ളികളിൽ നിന്നായി 350-ഓളം പുരോഹിതരും പങ്കെടുത്തിരുന്നു. വൈദികൻ റവറൻ ബിജുമോൻ, റവറൻ ഷൈൻ ബി രാജ് എന്നിവരാണ് മരിച്ചത്. രോഗബാധിതരായ പുരോഹിതരിൽ പലരും കാരക്കോണത്തെ ഡോക്ടർ സോമർവെൽ CSI മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മറ്റു ചിലർ വീടുകളിലാണ്. അതേസമയം എല്ലാ വർഷവും സഭ വാർഷിക റിട്രീറ്റ് നടത്താറുണ്ട്. 2021 വാർഷിക റിട്രീറ്റ് ബിഷപ്പ് ധർമ്മരാജ റസാലത്തിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും പ്രത്യേക തീരുമാനപ്രകാരമാണ് മൂന്നാറിലെ CSI ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ച് April 13 മുതൽ സംഘടിപ്പിച്ചത്. കോവിഡ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ സംഘം ചേരൽ വേണ്ടെന്ന് ഭൂരിപക്ഷം വൈദികരും നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയെങ്കിലും സമ്മേളനം മാറ്റാൻ തയ്യാറാകാത്തത് ബിഷപ്പിന്റെ പിടിവാശി മൂലമാണെന്നാണ് വൈദികരും കുറ്റപ്പെടുത്തുന്നത്. സമ്മേളനത്തിൽ എല്ലാ പാദ്രിമാരും സഭാ ശുശ്രൂഷകരും നിർബന്ധമായും പങ്കെടുക്കണമെന്നും അതിന് താല്പര്യമില്ലാത്തവർ തക്കതായ കാരണം ചൂണ്ടിക്കാണിച്ച് ബിഷപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് മറ്റ് പാദ്രിമാർക്കും ഗത്യന്തരമില്ലാതെ തിരുവനന്തപുരത്ത് നിന്നും മൂന്നാറിലെത്തി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വന്നത്. ബിഷപ്പ് ധർമ്മരാജ റസാലത്തിന്റെ പിടിവാശിയും ഏകാധിപത്യവുമാണ് മൂന്നാർ പാതിരി സമ്മേളനം കോവിഡ് സമ്മേളനമായി അധപ്പതിക്കാൻ കാരണമെന്ന് പാതിരിമാരും ശുശ്രൂഷകരും പറയുന്നു. കോവിഡ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ പാതിരിമാരുടെ സമ്മേളനം മാറ്റിവെക്കണമെന്ന് പാതിരിമാരും വിശ്വാസികളും ബിഷപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മൂന്നാറിൽ സമ്മേളനത്തിനെത്തിയില്ലെങ്കിൽ പാതിരിമാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ബിഷപ്പിന്റെ മറുപടിയെന്നും ഇവർ പറയുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സമ്മേളനം സംഘടിപ്പിച്ച ബിഷപ്പ് ധർമ്മരാജ റസാലം, പാസ്റ്റർ ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ സെക്രട്ടറി ജയരാജ്, മഹാ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി TT പ്രവീൺ എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വിശ്വാസികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി എന്നിവർക്ക് പാതിരിമാരും വിശ്വാസികളും ചേർന്ന് പരാതിയും നൽകി. എന്നാൽ സഭാ നേതൃത്വത്തിന് മുന്നിൽ അധികാരവർഗം ഓച്ചാനിച്ചു നിൽക്കുകയാണെന്ന് വിശ്വാസികൾ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CSI സഭയ്ക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതുപ്രകാരം പങ്കെടുത്ത വൈദികരും ബിഷപ്പും ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നാണ് പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.